ജി സുധാകരൻ സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുമ്പോൾ ശരിക്കും പിരിവെട്ടിപ്പോകുന്നത് പിണറായി വിജയന്റെയാണ്. ഇതുമാത്രമല്ല, മുൻപ് എളമരം കരീം തനിക്ക് ഇട്ടുവെച്ച ഒരു പണിക്ക് അതേ നാണയത്തിൽ ഇപ്പോൾ ജി സുധാകരൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സി പി എമ്മിൽ നേതാക്കൾക്കിടയിൽ പോര് കടുക്കുകയാണ്. കോഴിക്കോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ എളമരം കരീമിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായാണ് ജി സുധാകരൻ രംഗത്ത് വന്നത്. സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റ വ്യക്തിയാണ് കരീം. എന്നാൽ ഇതിലൊരു അന്വേഷണവും വേണ്ടേ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. അമ്പലപ്പുഴയിൽ 2021 11,000-ൽ പരം വോട്ടിന് പാർട്ടി വിജയിച്ചപ്പോൾ സുധാകരനെതിരെ അന്വേഷണം നടത്തിയ കമ്മീഷനിലെ അംഗമായിരുന്നു കരീം. അന്ന് എളമരം കരീം കണ്ടെത്തിയത് ജി സുധാകരൻ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തു എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊന്നും ജി സുധാകരൻ ഉണ്ടായിരുന്നില്ല. പാർട്ടിയെ ചതിക്കുകയായിരുന്നു ജി സുധാകരൻ എന്ന നിലപാടായിരുന്നു കരീം സ്വീകരിച്ചത്. ഇപ്പോൾ അടിക്കാൻ തിരിച്ചൊരു വടി കിട്ടിയപ്പോൾ ജി സുധാകരൻ അത് കൃത്യമായി ഉപയോഗിച്ചിരിക്കുകയാണ്. സ്വന്തം തട്ടകത്തിലാണ് 1 ലക്ഷത്തിൽ പരം വോട്ടിന് കരീം തോറ്റതെന്നും ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്നുമാണ് സുധാകരൻ ചോദിച്ചിരിക്കുന്നത്. ജയിച്ച അമ്പലപ്പുഴയിൽ അന്വേഷണം നടത്തിയ ആളാണ് സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റതെന്നും സുധാകരൻ പരിഹസിച്ചു. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാത്ത ആളാണ് അന്വേഷിക്കാൻ വന്നത്. ഇവിടെ എത്തിയ ശേഷം തെളിവ് കൊടുക്കാൻ പോയ 8 നേതാക്കളെ ഭീഷണിപ്പെടുത്തി. തെറ്റ് ജി സുധാകരന്റെ ഭാഗത്തല്ല എന്ന് മൊഴി നൽകിയവരെയാണ് ഭീഷണിപ്പെടുത്താൻ കരീം മുതിർന്നതെന്നും ജി സുധാകരൻ ആരോപണം ഉന്നയിച്ചു. അമ്പലപ്പുഴയിലെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി കൂടിയ സംസ്ഥാന കമ്മിറ്റിയിലെ അജണ്ടയെക്കുറിച്ച് തന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല എന്നും യോഗത്തിനെത്തിയ ശേഷം മാത്രമാണ് അറിഞ്ഞതെന്നും സുധാകരൻ പറഞ്ഞു. ഇപ്പോൾ കരീം തോറ്റത് ആരെങ്കിലും തോൽപ്പിച്ചതാണോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. അമ്പലപ്പുഴയിൽ പാർട്ടി വിജയിച്ചിട്ടും പാർട്ടിയോ സംസ്ഥാന കമ്മിറ്റിയോ തന്നെ മനസ്സിലാക്കിയില്ല എന്നും ജി സുധാകരൻ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സുധാകരൻ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തനിക്ക് മാനസികമായ അടുപ്പമില്ലെന്നും അന്നും ഇന്നും വി എസ് അച്യുതാനന്ദനപ്പുറം ഒരു നേതാവ് തനിക്കില്ല എന്നും ജി സുധാകരൻ പറയുന്നത്. പുതിയ തലമുറ നേതാക്കളിൽ നിന്ന് തനിക്ക് വിവേചനം നേരിടേണ്ടി വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തണമെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു. എന്തായാലും തിരിച്ചടിക്കാൻ ഒരു വടി കിട്ടിയപ്പോൾ അത് കൃത്യമായി ജി സുധാകരൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാവാണ് സുധാകരൻ. അതായത് തെരഞ്ഞെടുപ്പിലും പാർട്ടി ചർച്ചകളിലും ഒക്കെ ജി സുധാകരനെ തഴയുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത്. ഇതിന് കാരണം പിണറായി വിജയൻ വെട്ടിനിരത്താൻ വെച്ചിരിക്കുന്ന പേരുകാരനാണ് സുധാകരൻ എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. എന്നാൽ സുധാകരൻ ഇപ്പോൾ മറുകണ്ഠം ചാടുമോ എന്ന ഭയമാണ് സി പി എമ്മിൽ ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ സുധാകരനെ അഭിനന്ദിച്ചും പ്രോത്സാഹിപ്പിച്ചുമൊക്കെ ശോഭാ സുരേന്ദ്രൻ ഒരു കുറിപ്പൊക്കെ പങ്കുവച്ചിരുന്നു. ഇതോടെ സി പി എം പാളയത്തിൽ വലിയ ഭീതിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇനിയെങ്ങാനും ജി സുധാകരൻ കളം മാറ്റി ചവിട്ടുമോ എന്നത്. പിന്നാലെ ഇപ്പോൾ പിണറായി വിജയനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ജി സുധാകരൻ തന്റെ പ്രസ്താവനകൾ നടത്തുന്നത്. അതിന്റെ കൂട്ടത്തിൽ എളമരം കരീമിനിട്ടും കൊടുത്തു നല്ല ഒരടി. അതായത് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പണമൊഴുക്കി പ്രചാരണം നടത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു എളമരം കരീം. എന്നിട്ടും തോൽവിയായിരുന്നു ഫലം. എന്തുകൊണ്ട് തോറ്റുപോയി, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കേണ്ടേ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. സുധാകരൻ ചോദിക്കുന്നതിലും ന്യായമുണ്ട്. കാരണം നേതാക്കളെല്ലാം അങ്ങ് കരീമിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ തോൽവി. ഇതിന്റെ കാരണം എന്താണ്? ആരെങ്കിലും തോൽപ്പിച്ചതാണോ, വോട്ട് മറിച്ചതാണോ, ഇനി മറിഞ്ഞു കൊടുത്തതാണോ എന്നുള്ള ചോദ്യമൊക്കെയാണ് സുധാകരൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ സി പി എമ്മിന്റെ അവസ്ഥ. കൊടുത്തെടുത്തു എന്നെല്ലാം നല്ല ഒന്നാന്തരമായിട്ട് ഭേഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജി സുധാകരൻ ഇപ്പോൾ വലിയ ഒരു ഏണിയായി മാറിയിരിക്കുകയാണ്. സുധാകരൻ വലിയ വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. മുഖ്യമന്ത്രി ആരാണ്, പിണറായി വിജയൻ ആരാണ് എന്നൊക്കെയാണ് ജി സുധാകരൻ ചോദിക്കുന്നത്. ക്യാപ്റ്റനെ എടുത്ത് താഴെയടിക്കുന്ന പ്രസ്താവനകൾ ജി സുധാകരൻ നടത്തുമ്പോൾ പിണറായി പക്ഷത്തുള്ളവർ കലിപൂണ്ട് നിൽക്കുകയാണ്. എന്നാൽ സുധാകരനെതിരെ ഒന്നും പറയാനും കഴിയില്ല. കാരണം പാർട്ടിയിൽ കൂട്ടയടിയാണോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ശക്തമാണ്. ഇനി അതിന്റെ കൂട്ടത്തിൽ സുധാകരനും ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ടോ? പാർട്ടിയിൽ പിണറായിയെ ചവിട്ടി ഒതുക്കാൻ ഒരു കൂട്ടർ നീക്കം നടത്തുന്നുണ്ട്.
അതാരൊക്കെയാണ്, എന്തൊക്കെയാണ് പിണറായിയെ ഒതുക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയ വിവാദങ്ങളും ആരോപണങ്ങളും ചർച്ചകളും ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് വീണ്ടും എയറിലാക്കിക്കൊണ്ട് സുധാകരൻ രംഗത്ത് വരുന്നത്.